വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ. അങ്ങനെ സംഭവബഹുലമായ ഒരു ട്രാൻസ്ഫർ ഡെഡ്ലൈൻ ഡേ ആണ് ഇന്നലെ രാത്രി അവസാനിച്ചത്. സാധാരണ നമ്മൾ ലൈവൊക്കെ ചെയ്യാറില്ലാണ്, പക്ഷേ ഇന്നലൊട്ടും വയ്യായിരുന്നു, ചുമയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഇന്നലെ ലൈവ് വരാതിരുന്നത്. അപ്പോൾ എന്തായാലും പ്രധാനപ്പെട്ട ഒരു സംഭവം നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജാവോ പലീഞ്ഞയുടെ ഡീല് അത് കൊളാപ്സ് ആയി എന്നുള്ളതാണ്. പലീഞ്ഞ ബെയണിൻ്റെ ജേഴ്സിയൊക്കെ ഇട്ട് ഫോട്ടോ വരെ എടുത്തു, അതുപോലെ മെഡിക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ സെറ്റായിട്ടിരുന്ന സമയത്താണ് ഫുൾഹാം ആ ഡീലിൽ നിന്ന് പിൻവലിഞ്ഞത്. കാരണം വേറെ ഒന്നുമല്ല, ഫുൾഹാമിന് ഒരു റീപ്ലേസ്മെൻറ്റ് ഡിഫൻസീവ് മിഡ്ഫീൽഡർ കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ആ ഡീലിൽ നിന്ന് പിൻവലിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ബെയൺ മ്യൂണിക്കിന് പലീഞ്ഞനെ കിട്ടിയില്ല എന്നുള്ളതാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബെയണിൻ്റെ ഭാഗത്ത് തന്നെയാണ് ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറയാനുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മുഹൂർത്ത സമയത്ത് കൊണ്ടുവന്ന് അവർക്ക് ട്രാൻസ്ഫർ നടത്തേണ്ട കാര്യം ഉണ്ടായില്ല. കുറേ ദിവസങ്ങൾക്ക് മുമ്പേ ഇത് ചെയ്യാമായിരുന്നു. ഇപ്പോൾ 2-3 ദിവസം മുമ്പാണ് ഈ ലിങ്കും കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോൾ ആദ്യം ഇനീഷ്യലി പറഞ്ഞുകൊണ്ടിരുന്നത് 90 മില്യൺ 100 മില്യൺ ആ റേഞ്ചിൽ ചോദിക്കുന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ അതിനുശേഷം അത് കുറഞ്ഞ് 60-70 മില്യൺ ആ റേഞ്ചിലേക്കൊക്കെ ട്രാൻസ്ഫർ ഫീയും കാര്യങ്ങളൊക്കെ എഗ്രി ആയതാണ്. അതിനുശേഷമാണ് ഈ ഡീല് കൊളാപ്സ് ആയത്. അതിൻ്റെ ഒപ്പം തന്നെ കൊളാപ്സ് ആയ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ട്രെവർ ചലോബയുടെ ഡീലും ബെയണിന് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല. അത് ഈ പറയുന്ന പോലെ ലോൺ മൂവ് ആയിരുന്നു. അപ്പോൾ അതും കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല. അതിൻ്റെ ഒപ്പം തന്നെ മറ്റൊരു കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ കേസ് പലീഞ്ഞയുടെ ഡീല് കൊളാപ്സ് ആയി കഴിഞ്ഞാൽ ഗ്രാൻഡ് ബാർസ് ടു ലിവർപൂൾ എന്ന് പറഞ്ഞ ഡീല് ചിലപ്പോൾ നടക്കില്ലായിരിക്കും എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. കാരണം ബെയണിൻ്റെ സ്ക്വാഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ മിഡ്ഫീൽഡ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വളരെ തിന്നാണ്. പിന്നെ ഗോരറ്റ്സ്കയുടെ കാര്യം പറയുമെന്നും വേണമല്ലോ, അദ്ദേഹത്തിന് മിക്കപ്പോഴും ഇഞ്ചുറി വരുന്നൊരു താരമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഏരിയയിൽ ഒത്തിരി പ്രശ്നങ്ങൾ ബെയണിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഗ്രാൻഡ് ബാർസിൻ്റെ ഡീൽ ഒരുപക്ഷെ നടക്കാതിരിക്കാം എന്നുള്ളൊരു സാഹചര്യമൊക്കെ വന്നിരുന്നു. പക്ഷേ അതിനുശേഷം പിന്നെ റിപ്പോർട്ടൊക്കെ വന്നു, എന്തായാലും ആ ഒരു ഡീൽ നടക്കും, ലിവർപൂളിലേക്ക് വിടും എന്നുള്ള കാര്യം തന്നെയാണ് വന്നത്. അപ്പോൾ ആ ഒരു കാര്യം വന്നപ്പോൾ ഞാനും എൻ്റെ ലിവർപൂൾ ഫാനായ ഒരു ഫ്രണ്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം ബെയണിന് ഇത്രയും വലിയ പ്രശ്നം നടക്കുമ്പോൾ പോലും അവർക്ക് വേണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഗ്രാൻഡ് ബാർസിന് എന്തെങ്കിലുമൊക്കെ ഒരു കുഴപ്പമുണ്ടാവില്ല എന്നുള്ളൊരു സംശയം ഞങ്ങളുടെ മനസ്സിൽ വന്നിരുന്നു. അപ്പോൾ എന്താവും എന്നുള്ള കാര്യം എന്തായാലും കണ്ട് തന്നെ അറിയാം. ഈ പറയുന്ന പോലെ ക്ലോപ്പ് എങ്ങനെയൊക്കെയാണ് ഗ്രാൻഡ് ബാർസിന് യൂസ് ചെയ്യാൻ പോകുന്നതെന്നുള്ള കാര്യം കണ്ട് തന്നെ അറിയാം. അപ്പോൾ എന്തായാലും ആ ഡീലും ഡൺ ആയിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ വന്ന മറ്റൊരു വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ വലിയൊരു ഓഫറുമായിട്ട് അൽ ഇത്തിഹാദ് ലിവർപൂളിൻ്റെ മുമ്പിലേക്ക് വന്നു. ഏതാണ്ട് 150 മില്യൻ്റെ പാക്കേജൊക്കെ ആയിട്ടാണ് മുഹമ്മദ് സലക്ക് വേണ്ടി അവർ മുമ്പിൽ ചെന്നത്. ലിവർപൂൾ അത് റിജക്റ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ചില ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, എന്തുകൊണ്ട് ലിവർപൂൾ റിജക്റ്റ് ചെയ്തു. കാരണം ലിവർപൂൾ ആക്സെപ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഈ പറയുന്ന പോലെ വലിയൊരു തുകയ്ക്കാണ് 30 വയസ്സിന് മുകളിലുള്ള ഒരു താരത്തിന് അവർക്ക് വിൽക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തീർച്ചയായും അവർക്ക് സ്ക്വാഡ് ഭാവിയിൽ റീപ്ലേസ് ചെയ്യാൻ പറ്റും. പക്ഷേ മുഹമ്മദ് സലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും വൺ ഓഫ് എ കൈൻഡ് പ്ലെയറാണ്. അദ്ദേഹത്തിൻ്റെ അത്രയും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഗോൾ ഔട്ട്പുട്ട് തരുന്ന വേറെ പ്ലെയർ ലിവർപൂളിലില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവർ അങ്ങനെ ചിന്തിക്കുന്നത്. പക്ഷേ സൗദിയിലെ ഈ പറയുന്ന പോലെ ട്രാൻസ്ഫറിൻ്റെ 7-ാം തീയതി വരെയുണ്ട്. ചിലപ്പോൾ 200 മില്യൻ്റെ ഒരു ഓഫറാക്കിയായിട്ട് സൗദി വന്നേക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ലിവർപൂൾ അത് ആക്സെപ്റ്റ് ചെയ്യാൻ ഫോഴ്സ് ചെയ്യപ്പെടുമെന്നാണ് തോന്നുന്നത്. പക്ഷേ അവർക്ക് അതിനുള്ള റീപ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോക ഫുട്ബോളിൽ ഇപ്പോൾ വേറെ ആരും തന്നെ ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഒരു റൈറ്റ് വിങ്ങർ. പിന്നെ അതുപോലെ അങ്ങ് ബാർസലോണയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, അവിടെ ജാവോ ആൻഡ് ജാവോ ട്രാൻസ്ഫർ അവർ കംപ്ലീറ്റ് ചെയ്തു. രണ്ട് പോർച്ചുഗീസ് താരങ്ങളും ലോണിൽ ബാർസലോണയിൽ ജോയിൻ ചെയ്യും. ഒന്ന് ജാവോ ക്യാൻസലു, അതുപോലെ തന്നെ ജാവോ ഫെലിക്സ്, രണ്ടുപേരും ബാർസലോണയിലേക്ക് തന്നെ പോകുള്ളൂ എന്നുള്ള രീതിയിൽ മൈൻഡ് സെറ്റാക്കിയിരുന്ന പ്ലെയേഴ്സാണ്. അപ്പോൾ സിമ്പിൾ ലോൺ ഡീലാണ്. ഒബ്ലിഗേഷനോ ഓപ്ഷനോ ഇങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. കാരണം ഇത് വന്നു കഴിഞ്ഞാൽ അപ്പോൾ FFPയിൽ അത് ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വർഷത്തേക്കുള്ള ലോൺ ഡീൽ എന്നുള്ള രീതിയിൽ മാത്രമാണ് ഇവർ ജോയിൻ ചെയ്യുന്നത്. അതുപോലെ ഇന്നലെ ബാർസലോണയിൽ നിന്ന് ഡിപ്പാർച്ചർ ഉണ്ടായിരുന്നു. ആബ്ദെ അദ്ദേഹം റയൽ ബെറ്റിസിൽ ജോയിൻ ചെയ്തു. അതുപോലെ തന്നെ എറിക് ഗാർസി അദ്ദേഹം ജിറോണയിലേക്ക് പോയി. ഇപ്പോൾ അദ്ദേഹം വന്ന സമയത്ത് മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്നാണ് ഗാർസിയ വന്നത്. അപ്പോൾ ആ സമയത്ത് വലിയ ഹൈപ്പൊക്കെ ചെയ്യപ്പെട്ടൊരു താരമാണ്. പക്ഷേ അദ്ദേഹം ഈ പറയുന്ന പോലെ ബാർസലോണയിൽ അത്ര ക്ലിക്കാവാൻ സാധിച്ചില്ല. അപ്പോൾ അങ്ങനെ അദ്ദേഹം ജിറോണയിലേക്ക് പോയി. അതുപോലെ ടോട്ടനം ഇന്നലെ വലിയൊരു സൈനിങ് നടത്തി. ഏതാണ്ട് 50 മില്യൺ വാല്യൂ ഉള്ള ബ്രണ്ണൻ ജോൺസനെ അവർ നോട്ടിങ്ഹം ഫോറസ്റ്റിൽ നിന്ന് സൈൻ ചെയ്തു. ഫോറസ്റ്റിൻ്റെ ഫോർവേഡാണ്, ഒരു ഔട്ട് ആൻഡ് ഔട്ട് സെൻറ്റർ ഫോർവേഡല്ല, പക്ഷേ പല പൊസിഷനിലും കളിക്കാൻ പറ്റുന്ന ഒരു ഫോർവേഡാണ്. ഞാൻ അത്രയധികം ശ്രദ്ധിച്ചിട്ടില്ല ഈ പ്ലെയറിനെ. പക്ഷേ കഴിഞ്ഞ വർഷം അദ്ദേഹം 8 ഗോളും 3 അസിസ്റ്റും ഫോറസ്റ്റിന് വേണ്ടി നേടിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഈ ഫോറസ്റ്റ് പോലത്തെ ഒരു ടീമിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയൊരു താരമാണ്. ആദ്യത്തെ പ്രീമിയർ ലീഗ് സീസണിൽ അങ്ങനെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന് പറ്റിയൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായും അദ്ദേഹം എങ്ങനെയാണ് സ്പേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നതെന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ഇന്നലെ നോട്ടിങ്ഹം ഫോറസ്റ്റ് ഒത്തിരി ഡീലുകൾ അവർ ഇൻവോൾവ് ആയിരുന്നു കംപ്ലീറ്റ് ചെയ്തു. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇബ്രാഹിം സംഗാരേനെ ഡച്ച് ലീഗിൽ നിന്ന് കൊണ്ടുവന്ന് 35 മില്യണാണ് അദ്ദേഹത്തിന് വിലയിട്ടിരിക്കുന്നത്. ഡിഫൻസീവ് മിഡ്ഫീൽഡറാണ്. നേരത്തെ തൊട്ട് തന്നെ ഒത്തിരി പറയുന്ന പോലെ പല ക്ലബ്ബുകളായിട്ടും ലിങ്കും കാര്യങ്ങളൊക്കെ വരാറുള്ളൊരു പ്ലെയറാണ്. നമ്മളാണെങ്കിലും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് പ്ലെയർ ഇൻ ഫോക്കസിൽ. ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഡിഫൻസീവ് മൈൻഡഡ് പ്ലെയറാണ്. ഓൺ ദി ബോൾ കാര്യങ്ങളിലേക്കൊക്കെ വരുമ്പോൾ അത്ര അടിപൊളിയൊന്നുമല്ല. അതുപോലെ തന്നെ ഡിവോ കൊറിജീനെ അവർ സൈൻ ചെയ്തിട്ടുണ്ട് ലോണിൽ. അതുപോലെ തന്നെ ഹുഡ്സൺ ഒഡോയിനെയും അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ 2-3 ഡീലുകൾ നടത്താൻ അവർക്ക് സാധിച്ചു. അതുപോലെ ഇന്നലെ നടന്ന ഏറ്റവും വലിയ മെഗാ ഡീൽ എന്ന് പറയുന്നത് കോളോ മുവാനിയുടെ ഡീലാണ്. PSG ഫ്രാങ്ക്ഫുട്ടിൽ നിന്ന് അദ്ദേഹത്തിനെ സൈൻ ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഫ്രാങ്ക്ഫുട്ട് ഈ ഒരു ഡീലിൽ നിന്ന് അവർ ഭയങ്കര ലാഭമാണ് ഉണ്ടാക്കിയത്. കാരണം അവർ ഫ്രീ ഏജൻ്റ് ആയിട്ട് ഒരു വർഷം മുമ്പ് സൈൻ ചെയ്ത പ്ലെയറാണ് കോളോ മുവാനി. അതിനുശേഷം അദ്ദേഹം വേൾഡ് കപ്പിലൊക്കെ പോയി.
അത് കഴിഞ്ഞിട്ട് ഒരു വർഷത്തിൻ്റെ ഇടയ്ക്ക് അദ്ദേഹം ഈ പറയുന്ന പോലെ 900 മില്യൺ വാല്യൂ ഉള്ളൊരു പ്ലെയറായി മാറി എന്നുള്ളതാണ്. ഇപ്പോൾ കോളമാനിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹം എപ്പോഴും ആ മിസ് ചെയ്ത ആ ഒരു ചാൻസ് അതല്ലെങ്കിൽ എമിലിയാനോ മാർട്ടിൻസ് സേവ് ചെയ്ത ആ ഒരു ഷോട്ടാണ് നമ്മളെപ്പോഴും ഓർക്കുക. പക്ഷേ അതിന് മുമ്പത്തെ ഒരു പെനാൽറ്റി മേടിച്ചു കൊടുത്തതും കോളമോണിയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഒരു ഹൈ സീലിംഗ് ഒക്കെയാണ് എല്ലാവരും പറയുന്നത്. അദ്ദേഹം യങ് ആണ് ഈ പറയുന്ന പോലെ. അപ്പോൾ അതുകൊണ്ട് തന്നെ PSG-യിൽ അദ്ദേഹം എങ്ങനെയാണ് ഇമ്പാക്ട് ഉണ്ടാകാൻ പോകുന്നതെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അതുപോലെ ഇന്നലെ യുണൈറ്റഡ് ആമ്രബാത്തിൻ്റെ ഡീല് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ അതിനെക്കുറിച്ച് യുണൈറ്റഡ് സെൻട്രലിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നടന്ന മറ്റൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്രീൻവുഡ് അദ്ദേഹം അങ്ങ് ഗെറ്റാഫേയിലേക്ക് പോയിട്ടുണ്ട് ലോണിൽ. അപ്പോൾ അത്ര നല്ല രീതിയിലല്ല പൊതുവെ സോഷ്യൽ മീഡിയയിലൊക്കെ അതിനെപ്പറ്റി അല്ലെങ്കിൽ ഗെറ്റാഫയുടെ പേജിലൊക്കെ കമൻറ്റ് കണ്ടത്. ഇപ്പോൾ എന്തായാലും അതിനിപ്പോൾ ഗെറ്റാഫയുടെ കാര്യം അവർ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ലാസിയോ ആയിട്ട് ലിങ്ക് വന്നിരുന്നു. അപ്പോൾ ലാസിയോ പിന്നെ അതിൽ നിന്ന് പിൻവലിയൊക്കെയാണ് ചെയ്തത്. ഇപ്പോൾ എന്തായാലും ഗ്രീൻവുഡ് അവിടെ പോയിട്ട് എന്താ ചെയ്യാൻ പോകുന്നതെന്നുള്ളതും കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ അതൊക്കെയാണ് ഇന്നലെ പ്രധാനമായിട്ടും നടന്ന ഡീലുകൾ. വേറെ പിന്നെ അല്ലറ ചില്ലറ കുറേ ഡീലുകളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ ഇന്നലെ പ്രധാനമായിട്ട് സെലക്ട് ചെയ്ത ഡീലുകൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റ് ആയിട്ടിടുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.